നമസ്കാരം. 100 ന്യൂസ് കേരളയുടെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ പേരുവിവരങ്ങൾ ഇന്നു മുതൽ പുറത്തുവിടും. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ പേരുവിവരങ്ങൾ ഇന്നു മുതൽ പുറത്തുവിടും. കോവിഡ് ബാധിച്ച് മരിച്ചതെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചവയാണ് പരസ്യപ്പെടുത്തുക. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ജില്ലാ അടിസ്ഥാനത്തിലാകും പേരുവിവരങ്ങൾ പരസ്യപ്പെടുത്തുക. ആരോഗ്യവകുപ്പിന്റെ വെബ്സൈറ്റിലുള്ള ബുള്ളറ്റിനിൽ മരിച്ചവരുടെ ജില്ല, വയസ്സ്, പേര് എന്നിവ ഉൾപ്പെടെയാകും പ്രസിദ്ധീകരിക്കുക. മരണമടഞ്ഞവരുടെ സ്വകാര്യത കാത്തുസൂക്ഷിച്ചുകൊണ്ടായിരിക്കും വിവരങ്ങൾ പുറത്തുവിടുക. ശാരീരിക പരിമിതികളുള്ള 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സ്കൂൾ തുറക്കും വരെ ഭക്ഷ്യക്കിറ്റ്. ശാരീരിക പരിമിതികൾ നേരിടുന്ന 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സ്കൂൾ തുറന്ന് പ്രവർത്തിക്കുന്നതുവരെ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യാൻ നിർദ്ദേശം നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 1 മുതൽ 8-ാം ക്ലാസ് വരെയുള്ള കാഴ്ച, കേൾവി പരിമിതികളുള്ള കുട്ടികൾക്കും ഭിന്നശേഷി കുട്ടികൾക്കും ശാരീരിക പ്രയാസങ്ങൾ മൂലം വീടിനുള്ളിൽ തുടർന്ന് അധ്യാപകരുടെ സഹായത്തോടെ വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾക്കും സ്കൂൾ തുറന്ന് പ്രവർത്തിക്കുന്നതുവരെ ഭക്ഷ്യഭദ്രതാ അലവൻസ് ഭക്ഷ്യക്കിറ്റുകളായി വിതരണം ചെയ്യും. ഇത് സംബന്ധിച്ച ഉത്തരവ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചു. സംസ്ഥാനത്ത് ഡ്രോൺ റിസർച്ച് ലാബോറട്ടറി സ്ഥാപിക്കുമെന്ന് പോലീസ് ഡയറക്ടർ ജനറൽ അനിൽകാന്ത്. സംസ്ഥാനത്ത് സുരക്ഷാ ഭീഷണി പരിഹരിക്കാൻ ഡ്രോൺ റിസർച്ച് ലാബോറട്ടറി സ്ഥാപിക്കുമെന്ന് പോലീസ് ഡയറക്ടർ ജനറൽ അനിൽകാന്ത്. ഓൺലൈൻ പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു DGP. ഡ്രോൺ മറ്റൊരു ഭീഷണിയാണ്. അതിനാൽ തന്നെ ഇത് നഗരങ്ങൾക്ക് സാങ്കേതിക ഭീഷണിയാണ്. ആയതിനാൽ ഡ്രോൺ റിസർച്ച് ലാബും ഡ്രോൺ ഫോറൻസിക് ലാബും ആരംഭിക്കും. കൂടാതെ ഡ്രോൺ വിരുദ്ധ സംവിധാനം സൈബർ ഡോമിലെ സന്നദ്ധ പ്രവർത്തകരുമായും ഈ മേഖലയിലെ മറ്റു വിദഗ്ധരുമായും ചേർന്ന് വികസിപ്പിക്കാനും കേരള പോലീസ് ആലോചിക്കുന്നു. കേരള പോലീസ് വകുപ്പിന്റെ സാങ്കേതിക ഗവേഷണ വികസന കേന്ദ്രമാണ് സൈബർ ഡോം. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പോലീസിന്റെ നവീകരണം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണം ഉറപ്പാക്കുകയും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് നിലവിലുള്ള സംവിധാനമായ പിങ്ക് പെട്രോളിംഗ്, പിങ്ക് സെൽ എന്നിവ ശക്തിപ്പെടുത്തുമെന്നും അനിൽകാന്ത് കൂട്ടിച്ചേർത്തു. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. Park, a complete bike garage. Lakshmi Junction, MC Road, Kolkata. Two-wheeler servicing in A-Sparks, a complete bike garage. മികച്ച സർവീസ്, തികഞ്ഞ ഉത്തരവാദിത്തം, കുറഞ്ഞ പണച്ചിലവ്. A-Sparks, a complete bike garage. Lakshmi Junction, MC Road, Kolkata. Our contact number 9895739335. 8921155306. A-Sparks, a complete bike garage, Lakshmi Junction, MC Road, Kolkata. Ambadi Builders, Andaman, Kottarakara. Your dream home builders. Building, design plan, estimate and construction. നിർമ്മാണ രംഗത്തെ പ്രാചീനതയും നൂതനത്വവും കൈകോർക്കുന്ന ശക്തമായ സാന്നിധ്യം ആമ്പാടി ബിൽഡേഴ്സ്, അന്തമൺ, കൊട്ടാരക്കര. മൊബൈൽ 9946525536, 7559925536. ആമ്പാടി ബിൽഡേഴ്സ്, അന്തമൺ, കൊട്ടാരക്കര. യുവർ ഡ്രീം ഹോം ബിൽഡേഴ്സ്. AS Spare Parts, a complete genuine spare parts showroom. Two-wheeler, three-wheeler spare parts available here. മിതമായ നിരക്കിൽ കമ്പനി സ്പെയർ പാർട്സ് ലഭിക്കുന്ന ഏക സ്ഥാപനം AS Spare Parts, പാലം ജംഗ്ഷൻ, MC റോഡ്, കുളക്കട. Our contact number 8606088164. AS Spare Parts, പാലം ജംഗ്ഷൻ, MC റോഡ്, കുളക്കട. വാർത്തകൾ തുടരുന്നു. പരീക്ഷയ്ക്ക് പോകാൻ ബസ് കിട്ടാതെ വലഞ്ഞ വിദ്യാർത്ഥികൾക്ക് തുണയായി ഒരു SI. ശൂരനാട് SI മഞ്ജു നായരാണ് തന്റെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായത്. ശൂരനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളായ ഇജാസ്, അഭിരാം എന്നിവർ താമരക്കുളം ജംഗ്ഷനിൽ ബസ് കാത്തു നിൽക്കുകയും ഏറെ സമയം കഴിഞ്ഞിട്ടും വാഹനങ്ങളൊന്നും ലഭിക്കാതെ വിഷമിക്കുകയും ചെയ്തു. ഏകദേശം 10 കിലോമീറ്ററോളം അകലെ പരീക്ഷ എഴുതാൻ എങ്ങനെ എത്തുമെന്നറിയാതെ വലഞ്ഞ വിദ്യാർത്ഥികൾ റോഡരികിലൂടെ നടക്കുന്നതിനിടയിൽ ഒരു കാറിന് കൈ കാണിച്ചു. കാറിന്റെ ഡോർ തുറന്നപ്പോൾ കുട്ടികൾ ഞെട്ടി. പോലീസ് യൂണിഫോമിലുള്ള യുവതിയായിരുന്നു കാറിൽ. കേറണോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പത്തിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ധൈര്യമായത് വാ കേരടാ മക്കളെ എന്ന SI വാക്കുകളാണ്. തുടർന്ന് സ്കൂൾ ഗേറ്റ് വരെ വിദ്യാർത്ഥികളെ എത്തിച്ചതിനു ശേഷമാണ് SI മടങ്ങിയത്. മനുഷ്യത്വപൂർണവും സമയോചിതവുമായ ഇടപെടൽ നടത്തിയ SI മഞ്ജു നായർക്ക്
ഹൺഡ്രഡ് ന്യൂസ് കേരളയുടെ ബിഗ് സല്യൂട്ട്. മഞ്ജു നായരുമായി ഹൺഡ്രഡ് ന്യൂസ് കേരളയുടെ റിപ്പോർട്ടർ ശിവരാജ് നടത്തിയ സംഭാഷണ ശകലത്തിലേക്ക്. നമസ്കാരം മാഡം, ന്യൂസ് കേരള പറഞ്ഞ ഓൺലൈൻ ചാനലിൽ വിളിക്കണം മാഡം. മാഡത്തിന്റെ ഒരു വാർത്ത, കുട്ടികളുടെ ഒരു വാർത്ത കണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ മാഡത്തിന് എന്ത് എങ്ങനെ തോന്നി? സാധാരണ ഒരു പോലീസ് ഓഫീസർ എന്ന് പറയുമ്പം അവർക്ക് ഇങ്ങനെ കൈ കാണിച്ച് അങ്ങനെ നിർത്തിക്കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നതല്ല പോലീസുകാര്. പക്ഷെ മാഡത്തിന്റെ ആ മനസ്സ് എന്താണ് അങ്ങനെ തോന്നാറുണ്ട് കാരണം? നമ്മള് വന്ന് സ്കൂളിലൊക്കെ നടന്നു പോയി ഇങ്ങനെ പോകുമ്പോ ചെലപ്പോ ഓടി പിടിച്ച് താമസിക്കാൻ പോകുന്നെങ്കിൽ ആരെങ്കിലും ഒന്ന് വീട്ടിലൊന്ന് ഓണേ ഭഗവാനെന്ന് വിചാരിച്ചല്ലേ നമ്മളും പോണേ. എന്റെ മുമ്പേ പോയൊരു രണ്ടു വണ്ടിക്ക് പിള്ളേർ, രണ്ടോ മൂന്നോ വണ്ടിക്ക് പിള്ളേർക്കായി കാണിച്ചിരുന്നു. അവര് നിർത്തിയില്ല. അപ്പോഴാണ് അവര് നടക്കുന്ന സ്പീഡില് നിന്ന് തിരിഞ്ഞ് കൈ കാണിക്കുന്നതാണ്. അപ്പൊ അവർക്ക് എന്റെ ആവശ്യമൊന്നും എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് നിർത്തി. അവർ അവർക്ക് എക്സാം ഉണ്ട്, 11 മണിക്കാണ് എക്സാം. 10:30 ഇനി അവർ ഇത്രയും ദൂരം ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ആ പിള്ളേർ നല്ല പിള്ളേരായിട്ടാ. ഞാനാണെങ്കിൽ കുറെ താമസിച്ചാണ്, ഞാനും താമസിച്ചാണ് ഇറങ്ങി. ഞാൻ രാവിലെ 7:00 ചെല്ലണ്ട. ഞാനൊന്ന് 10:30 വരെ ആവശ്യമായിട്ട് വന്ന പറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും താമസിച്ചാണല്ലോ മക്കളെ, നമ്മളെല്ലാം സെയിം ഇതാണല്ലോ എന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു കിലോമീറ്റർ ഉണ്ട്, പക്ഷെ ബാക്കി നിങ്ങൾ എങ്ങനെ പോകാം? അത് കുഴപ്പമില്ല മാഡം, മാഡത്തിന്റെ ആവശ്യം നടക്കട്ടെ. ഞങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ ആരെങ്കിലും കൈ കാണിച്ചു. ഇനിയിപ്പോ അവർക്ക് എന്റെ ആവശ്യത്തിനേക്കാളും മുൻതൂക്കാറുടെ ആവശ്യത്തിനാണല്ലോ, അതുകൊണ്ട് പിന്നെ അവരെ കൊണ്ടുവിട്ടു. പിന്നെ ഇതിനകത്തൊരു സന്ദേശമായിട്ട് പറയാനായിട്ട്, കുട്ടികൾ ഇതുവരെ കാറുകൾക്ക് കൈ കാണിച്ച് കയറി പോകുന്നതും ഒരു അപകടം പിടിച്ചൊരു അവസ്ഥയുണ്ട്. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറയാനായിട്ട്. അപ്പൊ മാസ്ക്, അവന്മാർ എന്നോട്, ഞങ്ങൾ എല്ലാരും മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിള്ളേരെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവരോട് പറഞ്ഞു, എന്നെ ഞാൻ നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ചോണ്ടിരിക്കും. അവന്മാരുടെ ആ മാസ്ക് ഒന്നും എടുക്കും, ഞങ്ങൾ ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് മാസ്ക് വന്നിട്ട് അവന്മാര് മാസ്ക് മാറ്റിട്ട് ഒരു സെക്കൻഡത്തേക്ക് സെൽഫി എടുത്തു. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പോലീസ്. എനിക്ക് എന്റെ 5-ാമത്തെ ജോലിയാണ്, വേറെ പല ജോലിയും കണ്ടിട്ടാണ് ഞാൻ ഈ ജോലിയിലേക്ക് എത്തിയത്. തെരുവിൽ അലയുന്നവർക്കും വഴിയോരത്ത് അഭയം പ്രാപിച്ചവർക്കും പുതുച്ചോർ വിതരണം നടത്തി ആർ രശ്മി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആർ രശ്മിയുടെ നേതൃത്വത്തിൽ മഹിളാ കോൺഗ്രസ് കൊട്ടാരക്കര നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിവരുന്ന പുതുച്ചോർ വിതരണത്തിന്റെ ഭാഗമായി ഇന്ന് കുളക്കട മണ്ഡലം കമ്മിറ്റി പുതുച്ചോർ വിതരണം നടത്തി. എല്ലാ ശനി ഞായർ ദിവസങ്ങളിലാണ് പുതുച്ചോർ വിതരണം നടത്തിവരുന്നത്. സമ്പൂർണ്ണ ലോക്ഡൌൺ കഴിയുന്നതുവരെ വിതരണം തുടരുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മഹിളാ കോൺഗ്രസ് കുളക്കട മണ്ഡലം പ്രസിഡന്റ് ജയകുമാരി, ശ്രീജാഹരി, രാജി, ശാന്തി പി നായർ, സിന്ധു സത്യൻ, വിനീത, ദിജ തുടങ്ങിയവർ പങ്കെടുത്തു. കൊട്ടാരക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നത്തെ ഭക്ഷണ വിതരണം കുളക്കട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ്. ഇതിന് നമ്മൾ സമ്പത്ത് എങ്ങനെയാണ് കണ്ടിരുന്നത്? സമ്പത്ത് ഞങ്ങൾ എല്ലാവരും ഓരോരുത്തരും ഓരോ വിഹിതമിട്ടാണ് ഇതുവരെ ഓരോ ആഴ്ചകളിലും കൊടുത്തിരുന്നത്. അതിന് ഞങ്ങളെ മണ്ഡലം പ്രസിഡന്റുമാരും ബാക്കി ഭാരവാഹികളും എല്ലാവരും സഹായിക്കാറുണ്ട്. ഇത് എത്ര നാൾ തുടരാനാണ് ആഗ്രഹിക്കുന്നത്? ലോക്ക്ഡൌൺ തുടങ്ങിയ കാലം മുതൽ എല്ലാ ശനി ഞായറും ഇതുവരെ എല്ലാ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൊടുത്തു വരികയാണ്. ഇനി നമുക്കറിയാം, ശനി ഞായറും ഇനി ഫുൾ ലോക്ക്ഡൌൺ ആണ് ആയിരിക്കാനാണ് സാധ്യത. എന്ന് തീരുന്നു അന്ന് വരെ തുടർച്ചയായിട്ടും ഞങ്ങൾ വഴിയോരങ്ങളിലിരിക്കുന്ന എല്ലാവർക്കും കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലുടനീളം കൊടുക്കും. മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അന്നദാനം, ഈ ശനി ഞായർ ലോക്ക്ഡൌൺ ദിനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്നദാനത്തിന് കുളക്കട മണ്ഡലം കമ്മിറ്റിയുടെ, മഹിളാ കോൺഗ്രസിന്റെ കുളക്കട മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗമായി നടപ്പാക്കിയിട്ടുള്ള ഇന്നത്തെ ഈ പരിപാടിയിൽ ഞങ്ങളെല്ലാവരും പരിപൂർണമായി സഹകരിച്ചുകൊണ്ട് ഈ പരിപാടി തുടർന്നു കൊണ്ടുപോകണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും ഈ മണ്ഡലം കമ്മിറ്റിക്ക്, മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിക്ക് ഈ അവസരത്തിൽ നേരുക. കോവിഡ് മഹാമാരിയുടെ 1-ാം ഘട്ടം കഴിഞ്ഞ് 2-ാം ഘട്ടം ഏകദേശം അവസാനിക്കാറായി. 3-ാം ഘട്ടം തുടങ്ങും. വളരെ ശക്തമായാണ് വൈറസ് ഓരോരുത്തരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെൽറ്റ പ്ലസ് നമ്മുടെ കലയപുരത്തും എല്ലാം സ്ഥിരീകരിച്ചു എന്നാണ് ഇന്നലെ വാർത്തയിലൂടെ അറിയാൻ സാധിച്ചത്. എന്തായാലും ലോക്ക്ഡൌൺ തുടങ്ങിയ കാലം മുതൽ മഹിളാ കോൺഗ്രസ് കൊട്ടാരക്കര നിയോജക മണ്ഡലം കമ്മിറ്റി റോഡിൻ്റെ ഇരുവശങ്ങളിലും ഇരിക്കുന്ന ശനിയും ഞായറും ഇരുവശങ്ങളിലും ആഹാരമില്ലാതെ വലയുന്ന അച്ഛന്മാരും അമ്മമാരുമെല്ലാം പെഞ്ചു കുട്ടികൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായാണ് ഈ ഒരു പരിപാടി മഹിളാ കോൺഗ്രസ് ആസൂത്രണം ചെയ്ത് കൊണ്ടുവന്നത്. ഓരോ ദിവസം ഓരോ ശനിയും ഞായറും ഓരോ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അടുത്ത ആഴ്ച വേറെ ഒരു മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും. എന്തായാലും ഞങ്ങൾക്കിതിന്
ഒരു പ്രചോദനം തരുന്നത് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാരെ, ബ്ലോക്ക് ഭാരവാഹികളെ, ജില്ലാ സെക്രട്ടറിമാരെല്ലാമാണ്. യൂത്ത് കോൺഗ്രസിന്റെ സഹോദരന്മാർ എപ്പോഴും ഞങ്ങളുടെ കൂടെ രാവിലെ സാധനങ്ങൾ വാങ്ങിക്കാനാണെങ്കിലും ചോറ് പൊതിയാനാണെങ്കിലും അത് കൊണ്ടുപോയി ഓരോ സ്ഥലത്ത് എത്തിക്കുന്നതിനാണെങ്കിലും എല്ലാം ഞങ്ങളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ക്യാമറമാൻ അജയോടൊപ്പം ശിബുരാജ് അന്തർനൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി 100 ന്യൂസ് കേരളയുടെ അടുത്ത വാർത്താ ബുള്ളറ്റിൻ രാത്രിയിൽ. നന്ദി, നമസ്കാരം.